എല്ലാവർക്കും നമസ്കാരം. യു ടെൻ മീഡിയയിലേക്ക് സ്വാഗതം. പഴയ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ കൊടുങ്ങല്ലൂർ സാംസ്കാരിക രംഗത്ത് മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ രംഗത്തും ഒട്ടേറെ സംഭാവനകൾ കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. 1921 കാർഷിക സമരമായ മലബാർ സമരത്തിന് ഒരു ദശകങ്ങൾക്ക് ശേഷം നമ്മുടെ കൊടുങ്ങല്ലൂരും സംഘടിതമായ കാർഷിക സമരങ്ങളുണ്ടായി. കൊച്ചി രാജ്യത്തെ പിടിച്ചുകുലുക്കിയ, രാജാധികാരത്തെ വെല്ലുവിളിച്ച കൊടുങ്ങല്ലൂരിൻ്റെ വിപ്ലവ പോരാളികൾ നയിച്ച കൊടുങ്ങല്ലൂർ കർഷക സമരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. 1933 കാലത്ത് കർഷകർ നിരവധി ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതായി. കാർഷിക വൃത്തിക്ക് വേണ്ട പണത്തിനായി കഴുത്തറപ്പൻ പലിശയ്ക്ക് മുതലാളിമാരിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. കടക്കണിയിൽപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി വന്നു. കർഷക ആത്മഹത്യകൾ പെരുകി വന്നു. ഇന്ത്യയുടെ പല ഭാഗത്തും കർഷക പ്രക്ഷോഭങ്ങളുണ്ടായി. കേരളത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ഈ സമയത്താണ് അലിഗഡിൽ നിന്നും പഠനമെല്ലാം കഴിഞ്ഞ് ഐക്യസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന KM സീദി മുഹമ്മദിൻ്റെ മകൻ KM ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ നാടായ കൊടുങ്ങല്ലൂരിലെത്തുന്നത്. ഒരു ജനതയുടെ ജീവിതമാകെ ദുരിതത്തിലാക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ കാർഷിക നയങ്ങൾക്കെതിരെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ശക്തമായ സമരമാരംഭിക്കുവാൻ KM ഇബ്രാഹിം സാഹിബും മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജിയുമൊക്കെ തീരുമാനിച്ചു. സമരപ്രഖ്യാപനത്തിന് വലിയ പിന്തുണയാണ് കർഷകരിൽ നിന്നും ലഭിച്ചത്. സമര കാരണങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു കത്ത് അധികാരികൾക്ക് മുന്നിൽ സമർപ്പിച്ചെങ്കിലും കരിനിയമം കൊണ്ട് അതിനെ അടിച്ചമർത്തുവാനാണ് സർക്കാർ ശ്രമിച്ചത്. KM ഇബ്രാഹിം സാഹിബിനെയും മണപ്പാടനെയും അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പൊതുയോഗം ചേരുന്നതും പ്രസംഗിക്കുന്നതും വിലക്കിക്കൊണ്ട് മജിസ്ട്രേറ്റ് ഉത്തരവിറക്കിയതോടെ നാട്ടിലെ സമാധാനാന്തരീക്ഷം വഷളാവുകയും എന്തും നേരിടാൻ തയ്യാറായി കർഷകരും തൊഴിലാളികളും മുന്നോട്ട് വരികയും ചെയ്തു. 1933 നവംബർ 19 കൊടുങ്ങല്ലൂരിലെ ചന്തമൈതാനിയിൽ യോഗം ചേർന്ന് നിയമം ലംഘിക്കുമെന്ന് സമരക്കാർ സർക്കാരിനെ രേഖാമൂലം തന്നെ അറിയിച്ചു. അന്നേ ദിവസം രാവിലെ മുതൽ ജനങ്ങൾ യോഗസ്ഥലത്തേക്ക് ഒഴുകിയെത്തി. വൈകുന്നേരമായപ്പോഴേക്കും അതൊരു ജനസാഗരമായി മാറി. മർദ്ദകവീരനായ അന്നത്തെ കൊടുങ്ങല്ലൂർ SI വൈത്തിശ്ശേരി പട്ടരും കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റായിരുന്ന ഹരിഹര അയ്യരും സ്ഥലത്തെത്തി നിയമം ലംഘിക്കരുതെന്ന് സമരക്കാരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയിൽ KM ഇബ്രാഹിം സാഹിബ് അടക്കം 24 പേരെ അറസ്റ്റ് ചെയ്ത് തൃശൂർ വിയൂർ ജയിലിലേക്ക് മാറ്റി. തുടർന്നുള്ള സമരത്തെ മണപ്പാടൻ നയിക്കുകയും ദിവസങ്ങളോളം നിയമലംഘനങ്ങൾ ആവർത്തിക്കുകയും പോലീസിന് തലവേദന സൃഷ്ടിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ നിയമലംഘകരെ അറസ്റ്റ് ചെയ്ത് വിയൂർ ജയിലിലേക്ക് അയച്ചുവെങ്കിലും ഇത് തുടർക്കഥയായതോടെ പോലീസ് അറസ്റ്റ് ചെയ്യാതായി അവർ സമരത്തെ തണുപ്പിക്കുവാൻ ശ്രമിച്ചു. ഈ സമയത്താണ് വൈസ്രോയ് ലോർഡ് വെല്ലിംഗ്ടൺ കൊച്ചി രാജാവിൻ്റെ വിശിഷ്ട അതിഥിയായി കൊച്ചി സന്ദർശിക്കുവാൻ എത്തുന്നത്. കർഷക സമരത്തിൻ്റെ സന്നദ്ധ ഭടന്മാർ ആ ദിവസം കൊച്ചിയിലെത്തി നിയമം ലംഘിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനെ തടയുവാൻ കൊച്ചി ദിവാൻ 144 എന്ന നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും അതിനെയൊക്കെ വെല്ലുവിളിച്ച് വൈസ്രോയ് വരുന്ന ദിവസം കൊച്ചി കായലിൽ ജലവാഹനങ്ങൾ ഇറക്കരുതെന്ന നിയമം ലംഘിക്കുകയും കൊടുങ്ങല്ലൂർ മുതൽ കൊച്ചി വരെയുള്ള ജലാശയങ്ങളിൽ വഞ്ചിയോ ബോട്ടോ ഇറക്കുന്നവരെ ജലാശയത്തിൽ വെച്ച് തന്നെ വെടിവെച്ചു കൊല്ലുമെന്ന ഭീഷണിയെയും അവഗണിച്ച് KM ഇബ്രാഹിം സാഹിബിൻ്റെ സഹോദരൻ മുഹിയുദ്ദീൻ്റെ നേതൃത്വത്തിൽ അഴീക്കോട് നിന്നും ഒരു സംഘം ബോട്ടിൽ ചെന്ന് ദിവാന്റെ വീട്ടുപടിക്കൽ മുദ്രാവാക്യം വിളിച്ചു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് എറണാകുളം സബ് ജയിലിൽ അടച്ചു. ജയിലിൽ അവർക്ക് ക്രൂരമർദ്ദനവും കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയുമുണ്ടായി. ഈ നിയമലംഘനത്തിന് പോയവരെ പട്ടിണി പട്ടാളം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. തുടർന്ന് മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ സമരക്കാർ കൊടുങ്ങല്ലൂരിൽ നിന്നും കാൽനടയായി വൈപ്പിൻകര വഴി എറണാകുളത്തെത്തുകയും ദിവാന്റെ വീടിന് മുന്നിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. ഈ സമരക്കാരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചവശരാക്കുകയും ജയിലിലടക്കുകയും ചെയ്തു. പലരെയും അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ മർദ്ദിച്ചവശരാക്കി പുറം തള്ളി. സമരക്കാരോടുള്ള ഈ അവഗണന അവസാനിപ്പിക്കുവാനും രാജാധികാരത്തെ വെല്ലുവിളിക്കുന്ന നടപടികൾ സ്വീകരിക്കുവാനും മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജി തീരുമാനിച്ചു. ഇതിനിടെ കർഷക സമരത്തെ അനുകൂലിച്ചും സർക്കാർ നയങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചും മത്തായി മാഞ്ഞൂരാൻ ലേഖനങ്ങൾ എഴുതി. കൊച്ചി അസംബ്ലിയിലെ അംഗങ്ങളായിരുന്ന KM ഇബ്രാഹിം സാഹിബും KM മുഹിയുദ്ദീനും കർഷകർക്ക് അനുകൂലമായി
നിയമനിർമ്മാണം നടത്തണമെന്ന് ശക്തിയുക്തം വാദിച്ചു. കർഷക സമര സഖാക്കളെ മർദ്ദിച്ചതിൽ കുറ്റവാളികളെ ശിക്ഷിക്കുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സഹോദരൻ അയ്യപ്പൻ കൊച്ചി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. KPCC പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കർഷക സമരക്കാരോട് അനുഭാവം പ്രഖ്യാപിക്കുകയും ദിവാനെ നേരിൽ കണ്ട് 1921 മലബാർ സമരത്തിന് കാരണം കർഷക ദുരിതങ്ങളായിരുന്നെന്നും ഇവിടെയും അത്തരത്തിലൊന്നുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ദിവാൻ മാത്രമായിരിക്കുമെന്നും താക്കീത് നൽകി. ഇതോടെ സർക്കാർ അയഞ്ഞു ഉപാധികളില്ലാതെ ജയിലിൽ കിടന്നവരെ വിട്ടയക്കുവാനും കർഷകർക്ക് വായ്പകളിൽ മര്യാദ പലിശ ഏർപ്പെടുത്തുവാനും അധികാരികൾ സമ്മതിച്ചു. പക്ഷേ അധികാരികൾക്ക് മുന്നിൽ നട്ടെല്ല് നിവർത്തി സമരം ചെയ്യുവാൻ തൊഴിലാളികൾ കാർജവം നൽകിയ ഈ ജനകീയ സമരത്തിന് അധികാരികൾ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അധികാരികൾ അവഗണിക്കുകയാണുണ്ടായത്. ഇത് കർഷകരിലും തൊഴിലാളികളിലും അമർഷമുണ്ടാക്കി. സർക്കാർ വിരുദ്ധ ചിന്തകൾ വീണ്ടും ഉയർന്നു വന്നു. മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി വൈക്കത്തുള്ള തന്റെ മുണ്ടാർ എസ്റ്റേറ്റിലിരുന്ന് പ്രത്യക്ഷ പത്രം എന്ന പേരിൽ കൊച്ചിയിലെ അധികാരികൾക്കായി ഒരു കത്ത് തയ്യാറാക്കുകയും അതിന്റെ ഒരു പകർപ്പ് പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കർഷകരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ നാട്ടിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമെന്നായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. പക്ഷേ കൊച്ചി മഹാരാജാവ് ഈ കത്തിനെ അവഗണിക്കുകയാണുണ്ടായിരുന്നത്. തുടർന്ന് കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിപ്ലവലേഖ എന്ന മറ്റൊരു കത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കത്തും കൊച്ചി മഹാരാജാവ് അവഗണിച്ചു തള്ളി. തുടർന്ന് രാജാവിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം രക്തലേഖ എന്ന പേരിൽ തയ്യാറാക്കിയ പത്രം അധികാരികളെ വിരളി പിടിപ്പിച്ചു. രാജാവ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണപ്പാടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാൻ ഉത്തരവിട്ടു. ഇന്നസെന്റ് പാപ്പാളി എന്ന മർദ്ദകവീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ മണപ്പാടന്റെ വീടായ ഐക്യവിലാസത്തിലെത്തി അദ്ദേഹത്തെയും കാര്യസ്ഥൻ മുറ്റിച്ചൂർ മുഹമ്മദിനെയും അറസ്റ്റ് ചെയ്തു. കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രമാദമായ രക്തലേഖാ കേസിൽ വാദിഭാഗത്തിന് വേണ്ടി ശക്തമായ തെളിവുകൾ മണപ്പാടനെതിരെ ഉന്നയിക്കുവാനായില്ലെങ്കിലും മണപ്പാടനെയും കാര്യസ്ഥനെയും കോടതിക്ക് ഒരു വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മുണ്ടാർ എസ്റ്റേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തു. മേൽക്കോടതിയിൽ അദ്ദേഹം അപ്പീൽ പോകുവാൻ തയ്യാറായില്ല. എങ്കിലും ജില്ലാ ജഡ്ജി വേണു അയ്യർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയതിനെ തുടർന്ന് തടവ് ശിക്ഷയിൽ 3 മാസം ഇളവ് കിട്ടി. ജയിൽ മോചിതനായ മണപ്പാടനും കാര്യസ്ഥൻ മുഹമ്മദിനും വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. തൃശൂരിൽ നിന്നും അവരെ ആനയിച്ച് പുല്ലൂറ്റിലെത്തുകയും അവിടെ നിന്നും അലങ്കരിച്ച ബോട്ടിൽ അഴീക്കോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വഴിയിലുടനീളം സ്വീകരണങ്ങളേറ്റാണ് അവർ പോയത്. കൊച്ചിയിലെ കർഷക പ്രസ്ഥാനത്തിനും കർഷകർക്കും ഈ ജനകീയ സമരം നൽകിയ ആത്മവീര്യവും ജയിലിലെ കൊടിയ മർദ്ദനത്തെ തുടർന്നുള്ള മുറ്റിച്ചൂർ മുഹമ്മദിൻ്റെ മരണവും കൊടുങ്ങല്ലൂരിലെ ഒരു തലമുറയുടെ ത്യാഗത്തിൻ്റെ സ്മരണകളാണ്. കർഷക പ്രക്ഷോഭവും തുടർന്നുള്ള വിപ്ലവലേഖ രക്തലേഖ കേസുകളും നാട്ടിലുണ്ടാക്കിയ ആവേശവും കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിന് ആക്കം കൂട്ടി. ഇന്ത്യയിൽ ആദ്യമായി ഗ്രാമോദ്ധാരണ മന്ത്രി എന്ന പേരിൽ ഒരു മന്ത്രിയെ നിയമിക്കുവാനും ഇത് കാരണമായി. കൊടുങ്ങല്ലൂർക്കാരുടെ വിപ്ലവ വീര്യം വിളിച്ചോതുന്ന കർഷക പ്രക്ഷോഭവും രാജാധികാരത്തെ പോലും വെല്ലുവിളിച്ച മണപ്പാടന്റെ ചങ്കൂറ്റവും അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഇന്നും ഒരു പാഠമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.